ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലുള്ള പോസ്റ്റ് ഓഫീസിലെ ഒരു നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ്. നമ്മുടെ കയ്യിലുള്ള കുറച്ച് എമൗണ്ട് നമ്മൾ ഒറ്റത്തവണയായിട്ട് നിക്ഷേപം നടത്തുന്നു. അതിൽ നിന്നും നമുക്ക് നിശ്ചിത ഇടവേളകളിലായിട്ട് നമുക്ക് പലിശ ലഭിക്കുന്നു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഓഫീസിലെ നിക്ഷേപ പദ്ധതികളിലെ ഈ ക്വാർട്ടറിലെ പലിശ നിരക്ക് ഡിക്ലെയർ ചെയ്തിരുന്നു. അതിൽ ഈ ഒരു പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് നോക്കുമ്പോൾ പല മുൻനിര പൊതുമേഖലാ പ്രൈവറ്റ് ബാങ്കുകളും അവരുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് നൽകുന്ന പലിശയേക്കാൾ കൂടുതലാണ്. 5 വർഷ കാലാവധിയിലേക്കുള്ള പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് വരുന്നത് 6.70% ആണ്. എന്നാൽ ഈ ഒരു 5 വർഷ കാലാവധിയിലേക്ക് തന്നെയുള്ള ICICI ബാങ്കിലെയും അതുപോലെ തന്നെ SBIയിലെയും ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് നോക്കുമ്പോൾ ഇത് വെറും 5.40% ആണ്. ഇനി HDFC ബാങ്ക് ആണെങ്കിൽ 5 വർഷ കാലാവധിയിലേക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് വെറും 5.50% ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റ് സ്കീം നമ്മുടെ മുൻനിര ബാങ്കുകളിൽ നിന്നും ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ നൽകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ എന്തായാലും ഈ ഒരു പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റ് സ്കീം, അതിന്റെ അഡ്വാൻറ്റേജസ്, അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിലെ നിക്ഷേപ പദ്ധതികളുടെ പുതിയ ക്വാർട്ടറിലെ പലിശ നിരക്കുകൾ, പിന്നെ 1 ലക്ഷം രൂപ ഈ ഒരു പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപം നടത്തിയാൽ നമുക്ക് എത്ര രൂപ റിട്ടേൺ ലഭിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിന്റെ അൽഗോരിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളൊക്കെ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. അപ്പോൾ എല്ലാവരെയും മണി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ്, പേര് പോലെ തന്നെ നമ്മളൊരു നിശ്ചിത ടൈമിലേക്ക് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ ഒറ്റത്തവണയായിട്ട് നിക്ഷേപം നടത്തുന്നു. എന്നിട്ട് നമുക്ക് അതിൽ നിന്നും ഒരു നിശ്ചിത ഇടവേളകളിലായിട്ട് പലിശ ലഭിക്കുന്നു. നമുക്ക് വർഷത്തിലാണ് നമുക്ക് ഈ ഒരു പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിൽ നിന്നും പലിശ ലഭിക്കുന്നത്. നിങ്ങൾക്ക് 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം എന്നീ കാലാവധികളിലേക്ക് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപം നടത്തുവാനായിട്ട് സാധിക്കും. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വരുന്നത് വെറും 1000 രൂപ മാത്രമാണ്. മാക്സിമം നിങ്ങൾക്ക് എത്ര തുക വരെ വേണമെങ്കിലും നിക്ഷേപം നടത്താം. യാതൊരുവിധ ലിമിറ്റേഷൻസും ഇല്ല. നിങ്ങൾ നിക്ഷേപം നടത്തുന്ന കാലാവധിയെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് വരുന്നത്. നിങ്ങൾ 1 വർഷം, 2 വർഷം, 3 വർഷം എന്നീ കാലാവധികളിലേക്കാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപം നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വാർഷിക പലിശ എന്ന് പറയുന്നത് 5.55% ആണ്. ഈ ഒരു പലിശ നിരക്ക് നോക്കുമ്പോഴും മുൻനിര ബാങ്കുകളിൽ നിലവിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് 1 വർഷ കാലാവധിയിലേക്കും 2 വർഷ കാലാവധിയിലേക്കും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പലിശയാണ്. കാരണം ഫെഡറൽ ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്, SBI പോലുള്ള മുൻനിര ബാങ്കുകളിലേക്ക് നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നടത്തിയാൽ പോലും 1 വർഷ കാലാവധിയിലേക്കൊക്കെ അവർ നിലവിൽ നൽകുന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത് 5% മുതൽ 5.30% വരെ മാത്രമാണ്. ഇനി നിങ്ങൾ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ 5 വർഷ കാലാവധിയിലേക്കാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 6.70% വാർഷിക പലിശ ലഭിക്കും. നിങ്ങൾക്ക് സിംഗിളായിട്ടോ അല്ലെങ്കിൽ ജോയിൻ്റ് ആയിട്ടോ പോസ്റ്റ് ഓഫീസിൽ ഒരു ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികളുടെ പേരിലും അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഗാർഡിയനെ ആഡ് ചെയ്താൽ മതിയാകും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡെപ്പോസിറ്റിൽ നോമിനി ആഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. നമുക്ക് ബാങ്കുകളിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എത്ര എണ്ണം വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് പോലെ പോസ്റ്റ് ഓഫീസിലെ ഒരു ടൈം ഡെപ്പോസിറ്റ് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. യാതൊരുവിധ ലിമിറ്റേഷൻസും ഇല്ല. ഇനി നിങ്ങൾ ചൂസ് ചെയ്ത ഒരു മെച്യൂരിറ്റി കാലാവധി എത്തുക നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് തുടരാനായിട്ട് സാധിക്കും. പിന്നെ മെച്യൂരിറ്റി കാലാവധി എത്തുന്നതിന് മുമ്പ് ഇടക്ക് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാം. എന്നാൽ നിക്ഷേപം നടത്തിയ ആദ്യത്തെ 6 മാസം നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആദ്യത്തെ 6 മാസം ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. 6 മാസം കഴിഞ്ഞ് 12 മാസത്തിനുള്ളിലാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് ബാങ്കിൽ ലഭിക്കുന്ന പലിശ നിരക്കായിരിക്കും ലഭിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ടൈം ഡെപ്പോസിറ്റിന് പറഞ്ഞ പലിശ നിരക്ക് ലഭിക്കില്ല. പകരം നിങ്ങൾക്ക് ലഭിക്കുന്നത് 4% പലിശ നിരക്കായിരിക്കും. ഇനി പോസ്റ്റ് ഓഫീസിൽ ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് 12 മാസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ പലിശ നിരക്ക് എത്രയാണോ അതിനേക്കാൾ 1% പലിശ നിരക്ക് കുറവായിരിക്കും ലഭിക്കുന്നത്. നിങ്ങൾ 5 വർഷ കാലാവധിയുള്ള പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് സെക്ഷൻ 18C പ്രകാരം നികുതി ഇളവും നേടുവാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്ക് ഈ ഒരു ടൈം ഡെപ്പോസിറ്റിൽ നിന്ന് ലഭിക്കുന്ന പലിശയൊക്കെ നികുതി നൽകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പലിശ നിങ്ങളുടെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് നിങ്ങൾ നികുതി നൽകണം. സാധാരണ നമ്മൾ ബാങ്കുകളിലേക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നമുക്ക് 40,000 രൂപയിൽ കൂടുതൽ പലിശ വരുമാനം ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അവർ TDS എടുക്കും. TDS പിടിച്ചതിന് ശേഷമുള്ള തുകയായിരിക്കും നമുക്ക് പലിശയായിട്ട് ലഭിക്കുന്നത്. എന്നാൽ ഈ ഒരു പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മുടെ കയ്യിൽ നിന്നും TDS പിടിക്കുകയില്ല.
ഇത്രയുമാണ് പോസ്റ്റ് ഓഫീസ് സ്റ്റാൻഡ് ഡെപ്പോസിറ്റ് സ്കീമിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു സ്കീമിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് വരുന്നത് ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല. ചിലപ്പോൾ നമ്മൾ നിക്ഷേപിച്ച പണം കൂടി നഷ്ടമായേക്കാം. എന്നാൽ ഈ ഒരു പോസ്റ്റ് ഓഫീസ് സ്റ്റാൻഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പോലെ തന്നെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് നിങ്ങൾ 5 വർഷ കാലാവധിയിലേക്കാണ് പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് സെക്ഷൻ 18C പ്രകാരം നികുതി ഇളവ് നേടുവാനായിട്ട് സാധിക്കും. മറ്റൊരു അഡ്വാൻറ്റേജ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആണ്. നമ്മുടെ കയ്യിൽ ഒരു മിനിമം 1000 രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നിക്ഷേപം നടത്തുവാനായിട്ട് സാധിക്കും. മറ്റൊരു അഡ്വാൻറ്റേജ് നമുക്ക് 6 മാസത്തെ ഒരു ലോക്ക് ഇൻ പീരീഡ് മാത്രമേ ഉള്ളൂ. 6 മാസ കാലാവധിക്ക് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രീമെച്യൂർ ആയിട്ട് നമ്മുടെ നിക്ഷേപം നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ TDS ആപ്ലിക്കബിൾ അല്ല. പിന്നെ നമുക്ക് എത്ര പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ ബാക്ക് എൻഡ് സപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിക്ഷേപങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ നിലവിലെ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമിന്റെ പലിശ നിരക്ക് നോക്കുവാൻ നേരത്ത് പല മുൻനിര ബാങ്കുകളിൽ നിലവിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പലിശ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോരായ്മയായിട്ട് വരുന്നത് പോസ്റ്റ് ഓഫീസിലെ ഡെപ്പോസിറ്റ് സ്കീമുകളുടെ ഒക്കെ പലിശ നിരക്ക് ക്വാർട്ടർലി ചേഞ്ച് ആവും. അത് തന്നെയാണ് ഒരു പോരായ്മ. നമ്മൾ ബാങ്കുകളിലേക്ക് നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നമ്മൾ നിക്ഷേപം നടത്തുന്ന ഒരു കാലാവധിയിലേക്ക് നമുക്ക് പറഞ്ഞ പലിശ ലഭിക്കും. എന്നാൽ ഈ ഒരു പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് സ്കീമുകളിൽ നമുക്ക് ക്വാർട്ടർലി അതിൻ്റെ പലിശ നിരക്ക് ചേഞ്ച് ആകും. മറ്റൊരു പോരായ്മ വരുന്നത് നമുക്ക് ഇതിൻ്റെ പലിശ ഇയർലി മാത്രമേ വാങ്ങുവാനായിട്ട് സാധിക്കൂ. മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ വാങ്ങുവാനുള്ള ഒരു ഓപ്ഷൻ ലഭ്യമല്ല. പിന്നെ നമുക്ക് ബാങ്കുകളിലൊക്കെ ആണെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാനാണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. അവർ നെറ്റ് ബാങ്കിങ് സംവിധാനമോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പോ ഉപയോഗിച്ച് നമുക്ക് വളരെ വേഗം നമുക്കൊരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ബ്രേക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാൽ ഈ ഒരു പോസ്റ്റ് ഓഫീസിലെ നിക്ഷേപ പദ്ധതികളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓൺലൈൻ സൗകര്യങ്ങളൊന്നും വൈഡ്ലി നമുക്ക് ലഭ്യമല്ല. പിന്നെ നമ്മൾ ഈ ഒരു പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപം നടത്തുവാൻ നേരത്ത് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ സ്വീകരിക്കാനായിട്ട് പോസ്റ്റ് ഓഫീസിൽ തന്നെ ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള വേറെ ബാങ്ക് അക്കൗണ്ടിലേക്കൊന്നും ഈ ഒരു പലിശ ലഭിക്കുകയില്ല. പോസ്റ്റ് ഓഫീസിലെ തന്നെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാത്രമേ അതിൻ്റെ പലിശ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത്രയുമാണ് പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മകൾ. ഇനി എല്ലാവർക്കുമുള്ള ഒരു ചോദ്യമാണ്, പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ ഇത്ര രൂപ നിക്ഷേപം നടത്തിയാൽ എത്ര രൂപ നമുക്ക് റിട്ടേൺ ലഭിക്കുമെന്ന്. 5 വർഷ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ പലിശ നിരക്ക് വരുന്നത് 6.70% ആണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ 100,000 രൂപ ഈ ഒരു പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ 5 വർഷ കാലാവധിയിലേക്ക് നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കുന്ന പലിശ വരുന്നത് ഏകദേശം 39,400 രൂപയാണ്. 1 വർഷം, 2 വർഷം, 3 വർഷം എന്നീ കാലാവധികളിലേക്കുള്ള പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമിന്റെ പലിശ നിരക്ക് വരുന്നത് 5.55% ആണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ 100,000 രൂപ 1 വർഷ കാലാവധിയിലേക്കുള്ള പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏകദേശ പലിശ 6,870 രൂപയാണ്. 2 വർഷത്തേക്ക് നിക്ഷേപം നടത്തിയാൽ 14,212 രൂപയും 3 വർഷത്തേക്ക് നിക്ഷേപം നടത്തിയാൽ 22,059 രൂപയും ഏകദേശ പലിശ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഇതിനേക്കാൾ കൂടുതൽ പലിശ നിരക്ക് വേറെ പല നിക്ഷേപ പദ്ധതികളും നൽകുന്നുണ്ട്, പിന്നെന്തിനാണ് ഈ ഒരു പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് എന്ന്. തീർച്ചയായിട്ടും വേറെ പല നിക്ഷേപ പദ്ധതികളും ഇതിനേക്കാൾ കൂടുതൽ പലിശ നിരക്ക് നൽകുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോകളുടെ ഒക്കെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. എന്നാൽ നമുക്ക് ചുറ്റും പോസ്റ്റ് ഓഫീസിൽ മാത്രം നിക്ഷേപം നടത്തുന്ന കുറേയധികം ആളുകളുണ്ട്. കാരണം അവർ നോക്കുന്നത് അവർക്കൊരു മാന്യമായിട്ടുള്ള ഒരു റിട്ടേൺ ലഭിച്ചാൽ മതിയാകും, വളരെ കൂടിയ റിട്ടേൺ ഒന്നും വേണ്ട, പക്ഷെ അവർ നിക്ഷേപം നടത്തുന്ന എമൗണ്ട് സുരക്ഷിതമായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബാങ്കുകളിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടാതെ പകരം ഈ ഒരു പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപം നടത്തി നമുക്ക് അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു റിട്ടേൺ നേടുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പോസ്റ്റ് ഓഫീസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസിൻ്റെ പുതിയ പലിശ നിരക്ക് നോക്കാം. നമുക്കറിയാം പോസ്റ്റ് ഓഫീസിലെ ഡെപ്പോസിറ്റ് സ്കീമിൻ്റെയൊക്കെ പലിശ നിരക്ക് ഓരോ ക്വാർട്ടർലിയും ചേഞ്ച് ആവുന്നുണ്ട്. ഈ ഒരു പുതിയ ക്വാർട്ടറിലെ പലിശ നിരക്ക് കഴിഞ്ഞ ദിവസം ഡിക്ലെയർ ചെയ്തിരുന്നു. അതെന്തായാലും നമുക്കൊന്ന് പരിശോധിക്കാം. പോസ്റ്റ് ഓഫീസിലെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൻ്റെ പലിശ നിരക്ക് വരുന്നത് 7.40% ആണ്. അതുപോലെ തന്നെ സുകന്യ സമൃദ്ധി നിക്ഷേപ പദ്ധതിയുടെ പലിശ നിരക്ക് 7.60% ആണ്. ഇനി PPFന്റെ പലിശ നിരക്കാണെങ്കിൽ അത് 7.10% ആണ്. പിന്നെ ടൈം ഡെപ്പോസിറ്റിന് ആദ്യം പറഞ്ഞതുപോലെ 1 വർഷം, 2 വർഷം, 3 വർഷ കാലാവധിയിലേക്കുള്ളതാണെങ്കിൽ 5.50%, 5 വർഷ കാലാവധിയിലേക്കുള്ള ടൈം ഡെപ്പോസിറ്റ് ആണെങ്കിൽ 6.70% പലിശ നിരക്കും പോസ്റ്റ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പോസ്റ്റ് ഓഫീസിലെ മറ്റൊരു പോപ്പുലർ ആയിട്ടുള്ള നിക്ഷേപ പദ്ധതിയായ മന്ത്ലി ഇൻകം സ്കീമിന്റെ പലിശ നിരക്ക് 6.60%, അതുപോലെ തന്നെ കിസാൻ വികാസ് പത്ര സ്കീമിന്റെ പലിശ നിരക്ക് 6.90%. പിന്നെ പോസ്റ്റ് ഓഫീസ് RDയുടെ നിലവിലെ പലിശ നിരക്ക് 5.80%, പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൗണ്ടിന്റെ പലിശ നിരക്ക് 4%. അപ്പോൾ ഇങ്ങനെയാണ് പോസ്റ്റ് ഓഫീസിലെ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ പുതിയ ക്വാർട്ടറിലെ
പലിശ നിരക്കുകൾ. ഇപ്പോൾ ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ഒക്കെ വലിയ ഡിസ്കൗണ്ടുകൾ നൽകിക്കൊണ്ട് സെയിൽ നടക്കുകയാണ്. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ബിഗ് ബില്യൺ ഡേയ്സും ആമസോണിലാണെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലുമാണ് നടക്കുന്നത്. നമുക്ക് പല പ്രൊഡക്റ്റുകളും നമുക്ക് നല്ല ലാഭത്തിൽ വാങ്ങുവാനായിട്ട് സാധിക്കും. ഡിസ്കൗണ്ട് കണ്ടുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങുവാനായിട്ട് നിൽക്കേണ്ട, നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ആമസോണിലായാലും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലായാലും നല്ല ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന പ്രൊഡക്റ്റുകൾ അറിയുവാനായിട്ട് നിങ്ങൾക്ക് endeoffer.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ഓഫർ അക്കൗണ്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫറുകളെ പറ്റി പെട്ടെന്ന് അറിയുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ തന്നെ മണി മലയാളം ടെലിഗ്രാം ചാനലിലും നമ്മൾ നല്ല ഡിസ്കൗണ്ടുള്ള പ്രൊഡക്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിലായാലും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലായാലും നല്ല ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന പ്രൊഡക്റ്റുകളെ പറ്റി പെട്ടെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ടെലിഗ്രാം ചാനലിലും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു endeoffer.com എന്ന് പറഞ്ഞ വെബ്സൈറ്റും സന്ദർശിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി